ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗും എക്സൈറ്റിംഗും ആയിട്ടുള്ള കുറച്ച് നല്ല ടെക് അപ്ഡേറ്റ്സും ഒരുപാട് ലോഞ്ചുകളും മറ്റ് ന്യൂസുകളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല പുതിയ ടെക് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് അല്ലെങ്കിൽ ടെക് ന്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങളിൽ ഇത് വീഡിയോയിലേക്ക് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ അത് നിങ്ങളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പറയുന്നത് തന്നെ നമ്മുടെ ഏസൂസ് 8G എന്ന് പറയുന്ന ഫോൺ അവർ ഫൈനലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ഇത് ഏകദേശം 7-8 മാസമായി ഒരു ഗ്ലോബൽ ലോഞ്ച് ചെയ്തിട്ട്, എന്നാൽ ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രൈസ് 42,999 ആണ്. വെറുത്താണോ വേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുക. എനിക്ക് ഇത് വെറുതല്ല, കാരണം കോമ്പാക്ട് ആണ്. ആ ഒരു കോമ്പാക്ട് ഇഷ്ടപ്പെടുന്നവർ എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ ബാറ്ററിയും കാര്യങ്ങളും ചാർജിംഗ് ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 888 ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ തീരുമാനിക്കുക. എന്തായാലും എനിക്ക് അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല ഒരു ഫോൺ. എന്തായാലും അത്യാവശ്യം ഓവർ പ്രൈസ് തന്നെയായിപ്പോയി. അതേപോലെ തന്നെ അടുത്ത ഡേറ്റ് വന്നിട്ട് നമ്മുടെ പോക്കോ M4 Pro 4G എന്ന് പറയുന്ന ഒരു ഫോണും കൂടി ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4G വേർഷൻ ആണ് പോക്കോ M4 Pro. ഇത് എക്സാക്ട്ലി നമ്മൾ ഈ റെഡ്മി നോട്ട് 11 S തന്നെ ഓൾമോസ്റ്റ് 90% സിമിലർ ആണ്. 6.43 inch AMOLED 90Hz ഡിസ്പ്ലേയും സ്റ്റീരിയോ സ്പീക്കേഴ്സും IP53 റേറ്റിംഗും 64 MP ക്യാമറയും ഹീലിയോ G96 5000mAh ബാറ്ററിയും 33W ചാർജിംഗ് കാര്യങ്ങളും വരുന്ന 14999 പ്രൈസ് ചെയ്തിരിക്കുന്നതാണ് ഈ പോക്കോ M4 Pro 4G. അപ്പോൾ എന്തായാലും ഈ റെഡ്മി നോട്ട് 11 S കുറച്ചും കൂടെ ചീപ്പർ ആയിട്ടാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ അഗ്രസീവ് ആണ്. ഈ പ്രൈസിൽ അത്യാവശ്യം നല്ല കിഴലും വാല്യൂയും കൂടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ റിയൽമിയുടെ അടുത്ത G3 Neo 3 എന്ന് പറയുന്ന ഫോൺ സീരീസിന്റെ, അല്ലെങ്കിൽ ഒരു Neo 3 തന്നെ ഒരു സ്പെക്സും കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ഡയമെൻസിറ്റി 8100 എന്ന് പറയുന്ന ചിപ്സെറ്റും 6.7 inch ഫുൾ HD പ്ലസ് 120Hz 10-bit OLED ഡിസ്പ്ലേയും 16 MP സെൽഫി ക്യാമറയും 50 MP സോണി IMX766 OS റിയർ ക്യാമറയും 5000mAh ബാറ്ററിയും 80W ചാർജിംഗ് കാര്യങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഡയമെൻസിറ്റി 8100 എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ സ്നാപ്ഡ്രാഗൺ 888 പവർഫുൾ ആണെന്നുള്ളത് ലീക്സിലും കാര്യങ്ങളിലൊക്കെ കണ്ടുവന്നൊരു കാര്യമാണ്. എന്തായാലും ഒരു 30,000 പ്രൈസ് റേഞ്ചിന്റെ ഇടയിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു ഫോണിംഗ് ആയിരിക്കും. നമ്മൾ ഈ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8-in-1 സ്നാപ്ഡ്രാഗൺ 888 ഡയമെൻസിറ്റി 9000 ആൻഡ് ഡയമെൻസിറ്റി 8000 എന്ന് പറയുന്ന 4 GB ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റുകൾ 2 2 സ്കോർസ് ലീക്ക് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 2 സ്കോർസ് വന്നിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 8-in-1 എന്ന് പറയുന്നത് 1,020,000 ആണ്. അതേസമയം നമ്മുടെ ഡയമെൻസിറ്റി 9000 1,070,000 വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അതും 1,000,000 above ആണ്. ഡിപ്പെൻസ് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് റാം സ്റ്റോറേജ് വരുന്നതനുസരിച്ച് എന്തായാലും ഡയമെൻസിറ്റി 9000 ആ ഒരു ക്ലോസ് പെർഫോമൻസിൽ അല്ലെങ്കിൽ ആ ഒരു സെയിം ലെവൽ പെർഫോമൻസിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഡയമെൻസിറ്റി 8,820,000 സ്നാപ്ഡ്രാഗൺ 888 7,80,000 കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഡയമെൻസിറ്റി 8,888 എന്തുകൊണ്ടും പവർഫുൾ ആണെന്നുള്ള ഇതിൽ നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അത് കിട്ടുന്ന ഒരു ചിപ്സെറ്റ് ആണെങ്കിൽ ഒരു 35K റേഞ്ചിൽ അല്ലെങ്കിൽ താഴെ വരികയാണെങ്കിൽ വളരെ നല്ല ഒരു വാല്യൂ ആയിരിക്കുമെന്ന് നമുക്ക് പറയാം. നമ്മുടെ iPhone SE 2022 നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു ഫോണിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ലിക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. $300 അഥവാ 25K rupees താഴെയാണ് വരിക എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ചാൻസസ് ആണ്. ഇത് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, കാരണം ഈ ഐഫോൺ ഒക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നത് പറഞ്ഞാൽ വളരെ ലെസ് ചാൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വരികയാണെങ്കിൽ തീർച്ചയായിട്ടും A15 ബയോണിക് ചിപ്പും അതേപോലെ തന്നെ 5G കാര്യങ്ങളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ തന്നെ ഒരു അൺനോൺ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് IndianBIS. അപ്പോൾ IndianBIS ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗൂഗിൾ Pixel 6a അല്ലെങ്കിൽ Pixel 7 series ആവാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് ടെൻസർ ലൈറ്റ് ഒക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ Pixel 6a വരിക. 7 series ആണെങ്കിൽ അത് ടെൻസർ 2nd generation ഒക്കെ ആയിരിക്കും. അതിനുവേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ Pixel 6 5G എന്ന് പറയുന്ന ഫോൺ ഇന്ത്യൻ ആമസോണിൽ 60,000 rupees ലിസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പം അതെന്തായാലും ഇന്ത്യൻ ആമസോണിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ 60,000 Pixel 6 5G നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സർവീസ് സെന്ററുകളും കാര്യങ്ങളും ഒരു Pixel 6 ഇവിടെ അവൈലബിൾ അല്ല. അത് നമ്മുടെ ഒരു റീറ്റെയിലർ എനിക്ക് തോന്നുന്നു ഷിപ്പിംഗ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് എടുത്തിട്ടായിരിക്കും ആമസോണിൽ വിൽക്കുന്നുണ്ടാവാം. അതിന്റെ വാറന്റിയും കാര്യങ്ങളൊക്കെ ആ റീറ്റെയിലർ തന്നെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നതുമായിരിക്കും. നമ്മുടെ റെഡ്മി നോട്ട് 11 പ്രോ ആൻഡ് റെഡ്മി നോട്ട് 11 പ്രോ പ്ലസ് എന്ന് പറയുന്ന രണ്ട് ഫോണുകളും March 9 നമ്മുടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റെഡ്മി നോട്ട് 11 പ്രോ ഒരു ഗ്ലോബൽ തന്നെ സിമിലർ സ്പെക്സിംഗ് ആവുമെന്നാണ് കേൾക്കുന്നത്. എന്തായാലും ഒരു പ്രോയുടെ പ്രൈസ് ഒരു 16,000-17,000 ആണെന്ന് ലീക്ക് ആയിട്ടുണ്ട്. പ്രോ പ്ലസ് ഒരു അറൗണ്ട് 20K ആവുമെന്നും ലീക്ക് ആയിട്ടുണ്ട്. ഗ്ലോബൽ സ്പെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ സൂപ്പർ ആമലെഡ് 120Hz ഡിസ്പ്ലേ ആണ്. ഡയമെൻസിറ്റി 924,500mAh ബാറ്ററിയും 120W ചാർജിംഗ് ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. പകരം 67W ആയിട്ട് കൊടുക്കാം. കാരണം ഈ 120W ചാർജിംഗ് ഓൾറെഡി ഷോമി 11i ഉള്ളതുകൊണ്ട് അവർ അതിനെ കുറിച്ചും കൂടെ പ്രോമിനൻസ് കൊടുത്തിട്ട് ഇതിൽ ചിലപ്പോൾ ബാറ്ററി അല്ലെങ്കിൽ ചാർജിംഗ് കുറയ്ക്കാൻ സാധ്യതയുണ്ട്.
നമ്മുടെ സാംസങ് എ സീരീസിലെ തന്നെ അടുത്ത ഒരു A73, A53, A33 and A23 എന്ന് പറയുന്ന നാല് ഫോണുകളുടെ സ്പെക്സ് ലീക്ക് ആയിട്ടുണ്ട്. A73 വെച്ച് തുടങ്ങുകയാണെങ്കിൽ സ്നാപ് ഡ്രാഗൺ 750G സൂപ്പർ ആമുലെഡ് 120Hz ഡിസ്പ്ലേയും 108MP ക്യാമറയും 5000mAh ബാറ്ററിയാണ്. ഇനി A53 വരികയാണെങ്കിൽ എക്സിലോസ് 1200 എന്ന് പറയുന്ന ചിപ്സെറ്റും സൂപ്പർ ആമുലെഡ് 120Hz ഡിസ്പ്ലേയും 5000mAh ബാറ്ററിയും കാര്യങ്ങളും വരുന്നുണ്ട്. A33 വരികയാണെങ്കിൽ ഫുൾ HD+ ആമുലെഡ് ഡിസ്പ്ലേയും ഡയമണ്ട് സിറ്റി 720 5000mAh ബാറ്ററിയും ആൻഡ്രോയിഡ് 11 കാര്യങ്ങളാണ് വരുന്നത്. അതേപോലെ തന്നെ സാംസങ് A23 നോക്കുകയാണെങ്കിൽ ഫുൾ HD+ IPS LCD 90Hz ഡിസ്പ്ലേയും ഡയമൻസിറ്റി 750MP ക്യാമറയും 5000mAh ബാറ്ററിയും ആൻഡ്രോയിഡ് 11 കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു സാംസങ് എ സീരീസ് സ്പെക്സ്. എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുന്നതാണെങ്കിൽ നമ്മുടെ ഈ A53 A73 ആണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയാം. പ്രൈസിംഗിലാണ് എല്ലായിരിക്കുന്നത്, കാരണം പഴയ ചിപ്സെറ്റുകളാണൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഷോമിയുടെ തന്നെ 12 Lite എന്ന് പറയുന്ന ഒരു 12 സീരീസിലെ ലൈറ്റ് വേർഷൻ വരുന്നുണ്ട്. ഇത് ഓൾറെഡി ലീക്കായി 6.5 inch ഓലെ ഡിസ്പ്ലേ. അതേപോലെ തന്നെ ഒരു സ്നാപ് ഡ്രാഗൺ 7 സീരീസ് ചിപ്സെറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 770G ആയിരിക്കാം, അല്ലെങ്കിൽ 780G ആയിരിക്കാം, അങ്ങനെ ലീക്സ് പറയുന്നതെന്ന് പറയും. അപ്പൊ എന്തായാലും ഒരു sub-30K ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ ഉടനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇന്ത്യയിലും കൂടെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വിവോ തന്നെ വിവോ X5 എന്ന് പറയുന്ന ഫോണിന് അവര് വിവോ X Note ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 7 inch കോഡ് HD+ 120Hz ഡിസ്പ്ലേ ആണ്. അപ്പൊ 7 inch വരുന്ന ഒരു ഫോൺ ആദ്യമായിട്ടാണ് ലോഞ്ച് ആവുന്നത്. എന്തായാലും അത്രയും വലിയ ഡിസ്പ്ലേയും കാര്യങ്ങളാണ്. പിന്നെ സ്നാപ് ഡ്രാഗൺ 8 Gen 1 5000mAh ബാറ്ററി 80W ചാർജിംഗ് 50MP ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ് ലോഞ്ച് ആവും പോകുന്നതെന്നും പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്, വരട്ടെ നമുക്ക് നോക്കാം. വിവോയുടെ കാര്യം പറയുമ്പോൾ വിവോയുടെ X80 സീരീസും കൂടെ ചെറുതായിട്ട് ലീക്ക് ആയിട്ടുണ്ട്. X80 Pro+ ആണ് ഈ ഒരു 1 million എബോ ഡയമൻസിറ്റി 9000 ആയിട്ട് കണ്ട് നമ്മൾ ലീക്സ്. അതുപോലെ തന്നെ LTPO 2.0 Pro+ പിന്നെ 120Hz ആംബ്ലേഡ് ഈ ഒരു ലൈനപ്പിലും കാര്യങ്ങളും വരുന്നുണ്ടാവും. പിന്നെ 5000mAh ബാറ്ററിയും 80W ചാർജിങ്ങും 50MP ഗിംബിൾ ക്യാമറ സെറ്റപ്പും ആൻഡ്രോയിഡ് 12 ഔട്ട് ഓഫ് ദി ബോക്സും കാര്യങ്ങളൊക്കെ ലീക്സിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത് ഉടനെ തന്നെ ലോഞ്ച് ചെയ്യേണ്ട ഒരു ഫോണാണ്. ഏരിയ ഒരു 1 or 2 months ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓപ്പോ അവരുടെ ടാബ്ലറ്റ് അങ്ങനെ ഫൈനലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓപ്പോ പാഡ് എന്നാണ് ഇതിന്റെ പേരെന്ന് പറയുന്നത്. സ്നാപ് ഡ്രാഗൺ 870 8360mAh ബാറ്ററിയും 33W ചാർജിങ്ങും 10.95 inch 120Hz LCD സ്ക്രീനും ഒരു അറൌണ്ട് 30K പ്രൈസും കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് 27K അടുത്ത്. എന്തായാലും ലുക്സ് ഗുഡ് നമുക്ക് നോക്കാം. ഈ ഒരു പ്രൈസിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു ടാബ്ലറ്റ് തന്നെയായിരിക്കും. അതേപോലെ തന്നെ വാട്സാപ്പിന്റെ അകത്ത് തന്നെ പുതിയൊരു ഫീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വാട്സാപ്പിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഇനി മെസ്സേജ് റിയാക്ഷൻ ഇൻസ്റ്റാഗ്രാമിലെ പറ്റാവുന്ന പോലെ ചെയ്യാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടെ ചാറ്റ് ഹിസ്റ്ററിയിലുള്ള മെസ്സേജുകൾ സെർച്ച് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റാവുന്ന 2 ഗഡിലിയൻ ഫീച്ചറുകളാണ് വാട്സാപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതും ഒരു ബീറ്റയിലൊക്കെയാണ്. എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായാലും നമുക്ക് ഈ വാട്സാപ്പ് ആപ്പിൽ തന്നെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾ എന്തിനാണ് വീറ്റ് എന്നൊക്കെ നിങ്ങൾ താഴത്ത് കമന്റ് ചെയ്യുക. അപ്പത്തും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഉൽക്കാരം വരെ ഗുഡ് ബൈ.